അസലാമലൈക്കു വരഹമുല്ലാ വരകാത്തു ബിസ്മിറമൻ ഇറഹീം അലഹമുല്ല ഹിറബിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അഷറഫുൽ ലംബിയൽ മുർസലീൻ അജ്മീൻ അമ്മാബാദ് കിതാബുൽ അഖ്ലാക്ക് അഖ്ലാഖ് എന്ന കിതാബിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത് ി രണ്ടാമത്തെ പാഠം അൽഹംദില്ലാ അള്ളാഹുന് സ്തുതി എല്ലാവരും ഒന്ന് പറഞ്ഞേ അൽഹില്ല അള്ളാഹുന് സ്തുതി നമുക്ക് എന്ത് അനുഗ്രഹങ്ങളും കിട്ടിയാലും നമ്മൾ എന്ത് പറയണം അൽഹംദില്ല എന്ന് പറയണം എല്ലാവരും പറയത്തില്ലേ നമുക്കാരെങ്കിലും ഒരു സമ്മാനം നൽകി നമ്മൾ അൽഹദില്ല അള്ളാഹുന് സ്തുതിക്കും ആഹാരം നമ്മൾ കഴിച്ച് തീർന്നു അൽഹമദില്ല നമ്മൾ പറയും ഉറക്ക ഉറക്കത്തിൽ നമ്മൾ എഴുന്നേറ്റു അൽഹദില്ല എന്ന് നമ്മൾ പറയും നല്ല കാര്യങ്ങളെല്ലാം തരുന്നത് ആരാണ് അള്ളാഹു സുബഹാനോത്താരാണ് നൽകുന്നത് നമ്മൾ എന്ത് ചെയ്യണം നല്ല കാര്യങ്ങൾ കിട്ടുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം എങ്ങനെ അള്ളാഹുവിന് നന്ദി കാണിക്കുക അൽഹംദില്ല എന്ന് നമ്മൾ പറയണം എന്താ അർത്ഥം അള്ളാഹുവിനാകുന്നു സ്തുതി സർവസ്തുതിയും അള്ളാഹുനാകുന്നു ഇവിടെ ഒരു ഉമ്മായും ഒരു മോനും തമ്മിലുള്ള സംസാരമാണ് ഷാ വായിക്കട്ടെ എല്ലാവരും കേൾക്കുവോ അല്ല ഉമ്മ മോനെ എഴുന്നേൽക്ക് സുബഹി ബാങ്ക് വിളിച്ചു നമ്മളെല്ലാവരും രാവിലെ സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേൽക്കാറില്ലേ മാഷാ അല്ല എല്ലാവരും എഴുന്നേൽക്കണം കേട്ടോ സുബഹി ബാങ്ക് വിളിക്കുന്ന എന്തിനാ ആ എല്ലാവരും എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരാ വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ എന്തോ വിളിക്കുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് എല്ലാവരും എഴുന്നേൽക്ക് നമസ്കരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ എഴുന്നേറ്റ് നമസ്കരിക്കും അല്ലേ അപ്പ ഇവിടെ ഉമ്മ മോനെ വിളിക്കുകയാണ് മോനെ എഴുന്നേൽക്ക് സുബഹി ബാങ്ക് വിളിച്ചു ഉടനെ മോൻ പറയാണ് ഇതാ എഴുന്നേറ്റു എൻ്റെ ബ്രഷ് എവിടെ ഉമ്മാടുത്തത് നല്ല അനുസരണ ഉള്ള മോനാണ് നമ്മളെപ്പോലെ ഫാത്തിമയെപ്പോലെ ആയിഷായപ്പോലെ ഹാജറായപ്പോലെ മഷാ അല്ല ഉമ്മ വിളിച്ച ഉടനെ ചാടി എഴുന്നേൽക്കുന്ന മോൻ ഉമ്മാ എഴുന്നേറ്റു എൻ്റെ ബ്രഷ് എവിടെ അപ്പം ഉമ്മ നല്ലൊരു ഉമ്മയാണ് നമ്മളുടെ പോലെ സ്നേഹമുള്ള ഉമ്മയാണ് ഉമ്മ ഉടനെ പറഞ്ഞു കൊടുത്തു മോനെ എഴുന്നേൽക്കുമ്പോൾ ദുവാ പറയണ്ടേ അപ്പം മോൻ പറഞ്ഞു ആ ശരിയാണ് ദുവാ പറയണം ദാ ഇവിടെ നോക്കിയേ ഉമ്മ മോൻ ഉണരുമ്പോഴുള്ള തിക്ര ചൊല്ലിയോ എന്ന് ചോദിച്ചു ഉണരുമ്പോളുള്ള ദിക്കർ എന്താണ് നമ്മളെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ദിക്ക് ചെല്ലത്തി ഏതാ അൽഹില്ല എല്ലാവരും പറഞ്ഞേ അൽഹില്ലാഹില്ലുഷൂർ ഒന്നുകൊണ്ട് പറഞ്ഞേ അൽഹംദുലില്ലാഹില്ല അഹ്യാനമാ അമാതന വഇലൈ ഹിന്നുഷൂർ ഈ ദ രാവിലെ നമ്മൾ ഉറക്കമെഴുന്നേൽക്കുമ്പോൾ പറയേണ്ടത് എല്ലാവരും പറയൂ ഇൻഷാള്ള പഠിക്കാതെ ഒരു പഠിക്കുമോ മാഷാള്ള അപ്പം ഉമ്മ ദുവാ ചെല്ലിയില്ലേ എന്ന് ഓർമ്മിപ്പിച്ച് ഇപ്പം മോൻ പഠിച്ച മോനായിരുന്നു ഏതുവൊക്കെ പഠിച്ചിട്ടുള്ള മിടുക്കനായ മോനായിരുന്നു മോൻ പറഞ്ഞു ഉമ്മ വിട്ടുപോയി പെട്ടെന്ന് ഓർമ്മ വന്നു ഓർമ്മ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ ദുവാ പറഞ്ഞു അപ്പം ഉമ്മ ബാത്റൂമിൽ പോകുമ്പോഴുള്ള വിക്കറ് മറക്കരുത് അല്ലേ രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ദുവാ ഒക്കെ പറഞ്ഞ് കണ്ണൊക്കെ തിരുമ്മി തുറന്ന് എന്ത് ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും ബാത്റൂമിലോട്ട് പോകും അല്ലേ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ദ ഉണ്ട് ആ ദുവാ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സംരക്ഷണവും കാവലും നമുക്കുണ്ടാകും എന്താണ് ദുവാ ഉമ്മ പറഞ്ഞു കൊടുത്തു മോനെ ബാത്റൂമിൽ പോകുമ്പോൾ ആ ദ മറക്കല്ലേ അപ്പം മോൻ ഓർമ്മയുണ്ട് നിങ്ങളെപ്പോലെ മിടുക്കരായ മോനായിരുന്നു മോനെന്തു പറഞ്ഞ് ഓർമ്മയുണ്ട് ബിസ്മില്ലാഹി എന്താ ബാത്റൂമിൽ കയറുമ്പോഴുള്ളത് എല്ലാവർക്കും ചാലം പഠിക്കാം കേട്ടോ ഈ രണ്ട് ദുബായും പഠിക്കാം എല്ലായിരുന്നു പറഞ്ഞ ഉസ്താവ് പറയുന്ന ഒന്നുകൂടി ഈ അസി എന്ത് ചെയ്ത് മോൻ പറയാ എനിക്ക് ഓർമ്മയുണ്ട് പറഞ്ഞു ഉമ്മ വീണ്ടും ചോദിച്ചു ഉമ്മ നല്ല ഉമ്മയാണ് ദുവാ ഒക്കെ പഠിപ്പിക്കുന്ന നമ്മളെ ഉമ്മായ പോലെ നല്ല ഉമ്മയാണ് ഉമ്മ പറഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ എന്താ മോനെ ചൊല്ലേണ്ടത് അപ്പൊ മോൻ പറഞ്ഞു غفرانك الحمد لله الذي أذهب عني الأذى وعافاني أنظر برنا غفرانك الحمد لله الذي أذهب عني الأذى وعافاني أمّا أمّا كسندوش واي الحمد لله كلّا نلّم ون نلّم مدّكنا يموي നമ്മളെപ്പോഴും എന്ത് ചെയ്യണം ഓരോ സന്ദർഭത്തിലും നബിതങ്ങൾ സ്വല്ലാഹു അലൈഹി സ്വലം നമുക്ക് ദുവാക്കൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഈ ദുവാ നമ്മൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടും ദുവാ ചെല്ലിയില്ലെങ്കിലോ അള്ളാഹുവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എല്ലാ സന്ദർഭത്തിലും എന്ത് ചെയ്യണം ദ ചെയ്തുകൊണ്ട് ആ കാര്യം ആരംഭിക്കണം ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ദുവാ പറയണം ടോയ്ലറ്റിൽ കയറുമ്പോൾ നമ്മൾ ദുവാ പറയണം അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുവാ പറയണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദുവാ പറയണം ആരെങ്കിലും നമുക്കൊരു സാധനം എന്താണ് ഗിഫ്റ്റ് നൽകി അപ്പോൾ നമ്മളൊരു ദുവാ പറയണം തുമ്മുമ്പോൾ ഒരാൾ തുമ്മി അൽഹംദില്ല എന്ന് നമ്മൾ പറയണം എന്ത് സന്ദർഭത്തെ ഏത് സന്ദർഭത്തെയും ദുവാ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടുന്നതിന് കാരണമായി തീരും അല്ലെങ്കിൽ തയ്യാറല്ലേ ഇൻഷാല്ല നോക്കിയേ അഫ്ലു ദുവാ അൽഹുല്ലില്ല അൽഹംദില്ല ശ്രേഷ്ഠമായ ദുവ ദുവാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് എന്തെന്ന് പറയുന്നു ദുവാ എന്ന് പറയുന്നു എല്ലാവരും പറയും അള്ളാഹുനോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് ദ എന്ന് പറയുന്നു ആ ദുവാക്കൾ ഏറ്റവും നല്ല ദുബായതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദുബായതാണ് അൽഹംദില്ലാ എന്താ അർത്ഥം അള്ളാഹുന് സ്തുതി എല്ലാവരും പറഞ്ഞേ അല്ല അള്ളാഹുവിന് സ്തുതി അതുകൊണ്ട് എല്ലാവരും ഇൻഷാള്ള ഈ ദുവാ പഠിക്കണം ഇൻഷാല്ല ഉസ്താദ് നിങ്ങളുടെ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദുവാക്കൾ പഠിപ്പിക്കുന്നതായിരിക്കും എല്ലാവരും ഇൻഷാഹ ദുവാ പറയണം അള്ളാഹു സുബാനോ തല നമുക്ക് നല്ല നിലയിൽ അമൽ ചെയ്യുവാൻ അള്ളാഹുവിനെ കൂടുതൽ ഇബാത്ത് ചെയ്യുവാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ആഹൃദുവായി അലഹമുല്ലാഹുറബുൽ ആലമീൻ അസ്സലാമലൈക്കും വാഹനത്തല്ല